ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ വേറൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വാനില ബൂസ്റ്റി പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടൊരു പുഡിങ്ങാണത്. ഇത് ആർക്കും കുട്ടികൾക്ക് വരെയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1.5 ലിറ്റർ പാല്, അതായത് ഞങ്ങൾ പാൽ പാക്കറ്റ് വാങ്ങുന്നത് 6 ലിറ്റർ ആയിരിക്കുമല്ലോ, ആ 1.5 ലിറ്റർ പാല് ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസാണ്. ഇതിങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിട്ടും ഞാനിത് ഒരു 1.5 ലിറ്റർ പാലിന് ഇത് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഒട്ടും തന്നെ മാറ്റി വെക്കേണ്ട, ഇത് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുറേ പേരുടെ ഒരു പ്രശ്നമാണ് ഇതുണ്ടാക്കുന്ന സമയത്ത് ഇത് പിരിഞ്ഞു പോകണമെന്നുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മളിത് ചെറിയ ചെറിയ പീസുകളാക്കി ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം, ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിതൊരു 5 മിനിറ്റ് നന്നായിട്ട് കുതിരാൻ വെക്കണം. ശരിക്കും കുതിർന്ന് വരണ വരെ അതങ്ങനെ ഒരു 5 മിനിറ്റ്, 5-10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് 10 മിനിറ്റ് താഴെയായിട്ട് മതി. അപ്പോൾ അതിനിടയിൽ നമ്മൾ പാലവിടെ തിളച്ച് അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഇതവിടെ തിളക്കുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് 2 ഡ്രസ്സിനെ പറ്റി പരിചയപ്പെടുത്തരാം. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇത് വെറും 499 രൂപക്കാണ് ഞാനിത് എടുത്തത്. പക്ഷേ നല്ല കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുമുണ്ട്, നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ കൈയിൻ്റെ തുമ്പത്തേക്ക ഇതുപോലെ ഒരു കുറച്ച് ചെണ്ടുകളുണ്ട്. നല്ല രസമുണ്ട് ഇട്ടിട്ടും, എനിക്കത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. ഇതാണ് എൻ്റെ താഴെ ഭാഗം. താഴെ ഭാഗത്തും ഇതുപോലെ ചുറ്റുമായിട്ട് അതുപോലത്തെ ചെണ്ടുകളുണ്ട്. അത് കുറച്ച്, അതായത് എനിക്കധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയായിട്ട് കിടക്കുന്നത്. കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് നല്ല നല്ല പാൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ചുട്ടി ബോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ അതിൽ ലിങ്ക് അതിൻ്റെ താഴെ ഇട്ടേക്കാം. അപ്പോൾ നല്ലൊരു ഡ്രസ്സാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതേപോലെ തന്നെ വേറെ ഡ്രസ്സും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു റെഡ് ഡ്രസ്സാണ് എടുത്തത്, അതും നല്ല മെറ്റീരിയൽ തന്നെയായിരുന്നു, റയോൺ ആയിരുന്നു. പക്ഷേ ഇതിന് കയ്യിന് ഇറക്കം നല്ല കുറവാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് റിട്ടേൺ അടിക്കാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് ഒത്തിരി ഫ്ലെയർ എല്ലാം ഉണ്ട്, നല്ല ഇറക്കമെല്ലാം ഉണ്ട്, ഒരു പർദ്ദ മോഡല്. പിന്നെ കൈക്ക് കണ്ട ഇറക്കം അത്രയേ ഉള്ളൂ കൈക്ക്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ താഴെ ഭാഗം ഈ മോഡലാണ്, അധികം ഫ്ലെയർ ഓവറായിട്ടില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയെല്ലാം ഉണ്ട്. പക്ഷേ ഇത് റിട്ടേൺ അടിക്കുന്ന കാരണം ഇത് തന്നെയാണ്, എൻ്റെ കൈക്ക് ഇറക്കം കുറവായതുകൊണ്ടാണ് ഞാനത് റിട്ടേൺ അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് അടുത്തായിട്ട് ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഡിസൈൻ എല്ലാം ഇതുപോലത്തെ ഡിസൈൻസാണ്. രണ്ട് കൈക്കും സെയിം ഇതേപോലെ തന്നെയാണ്, അത് ഷേപ്പ് ചെയ്യേണ്ടവരും. പിന്നെ നടുവിൽ ബെൽറ്റ് ഇടാനുള്ള ഇതുപോലത്തെ ഹുക്കുണ്ട്, ബെൽറ്റ് ഇടാനായിട്ടാണ് അതുകൊണ്ട് വെച്ചിരുന്നത്. ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്കതൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ബെൽറ്റ് ഉള്ളത്, ബ്രൗൺ കളറാണ് ബെൽറ്റ്. അപ്പോൾ ഈ 2 ഡ്രസ്സും 499 രൂപയുടെ ഒരു ഡ്രസ്സിന്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് ഏകദേശം അത് ലാനി പോലെ ആയിട്ടുണ്ട്, നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പരുവത്തിലാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ ഇത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ആദ്യം തന്നെ പാല് തിളപ്പിച്ച് മാറ്റി വെക്കാം, അത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ നല്ല ചൂടത് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, അതായത് ഒട്ടും ചൂട് കുറയാൻ പാടില്ല, ജസ്റ്റ് തിളച്ച ചൂടൊന്ന് മാറിക്കിട്ടും. അതിനുശേഷം വേണം വാനില എസൻസ് ഒഴിക്കാനും. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ചൈന ഗ്രാസ് ലായനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്, അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ഒരുമിച്ച് തന്നിട്ടിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആവാ പെട്ടെന്ന് അത് പിരിഞ്ഞു പോകില്ല, ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പഞ്ചസാര ഞാൻ ഏകദേശം നമ്മളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1.5 ലിറ്റർ പാലിന് ഒരു കപ്പ്, ഒരു 1/4 കപ്പ് പഞ്ചസാര മതിയാവും. പിന്നെ അതിനുശേഷം ഈ ലായനി അങ്ങോട്ട് ഒഴിച്ച്
നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അല്ലാണ്ട് വീണ്ടും ഗ്യാസ് കത്തിച്ചിട്ട് ഇളക്കിയൊന്നും വേണ്ട, അപ്പോഴാണ് പിരിയണ പ്രശ്നം വരുന്നത്. ഇനി നമുക്ക് പുഡിംഗ് ട്രേ എടുക്കാം. പുഡിംഗ് ട്രേ ഇല്ലാത്തവർ എന്താണ് കയ്യിലുള്ള ബൗള് അതൊക്കെ എടുത്താൽ മതി. ഒന്ന് കുറച്ച് നെയ് ബട്ടർ എന്തെങ്കിലും തൂക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെ ഇതൊന്ന് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് സെറ്റായതിനു ശേഷം നമുക്ക് ബൂസ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റിന് പകരം നമുക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നിയത് ബൂസ്റ്റിൽ ഇട്ട് തന്നെയാണ്. അപ്പോൾ ഇതും നല്ലൊരു നല്ല കാണാനും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇനി അരികത്ത് ഇങ്ങനെ ഇട്ടതിന് ശേഷം മിഡിലായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് തൂക്കി കൊടുത്താൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും കൂടി ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തണുപ്പില്ലാതെ തന്നെ കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.